എല്ലാവർക്കും എം ജെ സി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ വെക്കേഷനാണ്. ഇനി നമുക്ക് വീഡിയോസൊക്കെ സെറ്റ് ആക്കാം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് പറയാനായിട്ട്. എൻ്റെ സെക്കൻഡ് ചാനൽ, നിങ്ങൾക്ക് അറിയായിരിക്കും, പെറ്റ്സ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുന്ന ചാനലാണ് ഫ്രണ്ട്ലി പെറ്റ്സ് മലയാളം. ആ ചാനലിൽ 2K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3K ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പെസഹ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് പ്രിപ്പറേഷനാണ്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് എന്താണ് ഇടുന്നത്? മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ഉഴുന്ന് ഞാൻ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ച ഉഴുന്നാണ്. അപ്പോൾ അത് ആദ്യം അരച്ചെടുക്കണം. അപ്പം നമ്മൾ ആദ്യം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇത് നരച്ചെടുത്ത് അപ്പം അത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. തേങ്ങ, ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ഒരു ഊഹത്തിന് ചേർക്കുന്നത്. ഇതിലേക്കൊരു 5 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, 1 ചെറിയ 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ അരച്ച് കിട്ടാനായിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കുക. കുറച്ച് ഇനി അരച്ച് വെച്ച തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയിലോട്ട് ഒരു, ഞാൻ 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. അപ്പം ഞാൻ 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർക്കുക, വെള്ളം കൂടി പോകാനും പാടില്ല. ഇപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉഴുന്ന് അരച്ചതിലോട്ട് ചേർക്കാം. ഈ ഒരു പരുവ് ആയിരിക്കണേ. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം, അധികം നേരം ചെയ്യരുത്, എന്താണെന്ന് വെച്ചാൽ പുളിച്ചു പോകും, മാവ് പുളിച്ചു പോകണ കാരണം കുറച്ച് നേരം വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇപ്പം നമ്മൾ മറ്റേ അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനും ഉമ്മയും കൂടെ. അപ്പോൾ ഇനി ഇപ്പോൾ 1:30 ഒക്കെ ആയിട്ടുണ്ട്. ഫ്രണ്ട്ലി പെറ്റ്സിൽ വീഡിയോ ഇടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ പുതിയ വീഡിയോ, കണ്ടന്റ് വീഡിയോ ആണ് ഫ്രണ്ട്ലി പെറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അത് പോയി കണ്ടുപോകും. ഇവിടെ ഇപ്പോൾ പെസഹ പാല് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. 3 ഏലക്ക പൊടിച്ചെടുക്കുക. പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട്, പാലിലിടാനായിട്ട് 3 ഏലക്ക ആദ്യം നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഏലക്ക പൊടിച്ച് എടുത്തിട്ടുണ്ട്. ചുക്ക് നമ്മൾ ചതച്ചെടുക്കുകയാണ്. 3 ചുക്ക് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുക്കൊക്കെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ശർക്കര മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശർക്കര തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇനി ഈ തേങ്ങാപ്പാൽ വലിയ കൂടിയ തീയിലല്ല,
മീഡിയം തീയിൽ തേങ്ങാപ്പാലും ശർക്കര പാനിയും കൂടെ ആദ്യം വേഗം ഇച്ചിരി ഒന്ന് വേകാനായിട്ട് വെക്കണം. തിളച്ച് വരാറാവുമ്പോൾ നമ്മൾ ഇച്ചിരി പൊടി വെള്ളത്തിൽ ചാലിച്ച് അത് ഇതിലോട്ട് ചേർക്കുക. പതുക്കെ കട്ട പിടിക്കാതെ നോക്കണം. പൊടി വെള്ളത്തിൽ ചാലിച്ച് വെക്കുമ്പോൾ കട്ട പിടിക്കാതെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചാലിച്ചെടുക്കണം. എന്നിട്ട് അത് ഇപ്പോൾ ഈ തേങ്ങാപ്പാലും ശർക്കരയിലോട്ടും ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്കപ്പൊടി, ചുക്ക് ഇട്ട് അതിനെ ആ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. എൻ്റെ ഇടയിൽ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കൊള്ളാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇടൂല. അപ്പൊ പോസ്റ്റ് ചെയ്താലും എല്ലാവരും ലൈക്ക് അടിക്കണം. അപ്പത്തിനുള്ള പ്ലേറ്റിലോട്ട് മാവാക്കാണ്ട് പോവാണ്. പ്ലേറ്റ് നെയ് വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്യാണ്. നമ്മള് മാവ് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മുറിക്കാനായിട്ട് പോവാം. അപ്പൊ നമ്മള് അപ്പവും പാലൊക്കെ മുറിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് പാളയം പള്ളിയിൽ പോകാനായിട്ട് പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെയും ബൈ.